शिमारू के नए वीडियोस के लिए सब्सक्राइब कीजिए और बेल आइकन को दबाना ना भूलें। അറിയമ്മേ, രേണു, സമീറിന് ഇപ്പോഴേക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല മോളെ. ഒരു ദിവസം പോലും ജോലിക്ക് പോകാതെ കാമിനിയുടെ പുറകെ നടക്കുവാണ്. അത് മാത്രമല്ല, അവളെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, അവൻ എന്റെ അടുത്ത് ബുദ്ധി ഉപദേശിക്കുന്നു. അതെ അമ്മേ, എനിക്കിപ്പോൾ എന്തു തോന്നു വെച്ചാൽ, ആ കാമിനിയുണ്ടല്ലോ, അവൾ ചേട്ടനെ കൈക്കലാക്കിയിരിക്കുക. അതുകൊണ്ടാ ചേട്ടൻ വേറെ ജോലിക്കൊന്നും പോകാതെ അവളുടെ പുറകെ വശീകരിച്ചു വെച്ചേക്കുന്നു. അതെ അമ്മേ, ഇപ്പോഴേക്ക് ഇതുപോലത്തെ പെണ്ണുങ്ങൾ വലിയ വലിയ വീട്ടിൽ നേഴ്സ്, വേലക്കാരി എന്ന പേരിൽ അകത്തേക്ക് കയറും. പിന്നെ അവിടെയുള്ള ആണുങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്ത് അവരെ തന്റെ വശത്താക്കി വെച്ചിരിക്കും. പിന്നീട് മൊത്ത കാശ് ചുരുട്ടിക്കൊണ്ട് ഓടിപ്പോകും. എനിക്ക് നിങ്ങളെ കുറിച്ച് ആലോചിച്ച വിഷമമ്മേ. രേണു, ഒരു കാര്യം ചെയ്യ്, നീ കുറച്ചു ദിവസത്തേക്ക് ഇങ്ങോട്ടേക്ക് വാ. ഇല്ലമ്മേ, ഇത് ശരിയാകില്ല. അവൾക്ക് സപ്പോർട്ട് ചെയ്താണ് ചേട്ടൻ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചത്. ഇനി ഞാൻ അവിടേക്ക് വരില്ല. ശരി, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആ കാമിനിയെ ജോലി എന്ന് പറഞ്ഞയക്കൂ. അവൾ വീട്ടിൽ നിന്നും പോകും, ചേട്ടനും അവളുടെ പുറകെ പോകില്ല. എല്ലാ പ്രശ്നവും ഒന്നിച്ചു തീരും. ശരി മോളെ, ഞാൻ നിന്നെ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം. ശരി അമ്മേ. ഇത് നോക്ക്, എനിക്കിപ്പോ നിന്റെ ആവശ്യമില്ല. കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോയിക്കോ. എന്താ അമ്മേ, ഞാനിങ്ങനെ തനിയെ വിട്ടിട്ട് പോയാ നിങ്ങളെ ആരും നോക്കും പിന്നെ? അതല്ലെങ്കിലും ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ, നിങ്ങളുടെ കാൽ ശരിയാകുന്നവരെയും ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോവില്ല. അധികമായിട്ട് നാടകം കളിക്കില്ല മോളെ. എനിക്കിപ്പോ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. നിനക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് പോയിക്കോ. അമ്മേ, കാമിനി എവിടെയും പോകുന്നില്ല. നിങ്ങളുടെ ശരീരം നന്നാവുന്നവരെ അവൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്ക് നിന്നെപ്പറ്റി നന്നായി അറിയാം മോനെ. ഇവൾ ആരെയാണ് ഇവിടെ പരിചരിക്കുന്നതെന്ന് അറിയാം. കാമിനി, അമ്മയെ റൂമിലേക്ക് വിളിച്ചോണ്ട് പോ, അമ്മയ്ക്ക് മരുന്ന് കൊടുക്ക. അടുത്ത് വരണ്ട, എനിക്കറിയാം പോകാൻ. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്റെ ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലായ ദിവസമാണ്. ഐ സീ, എന്തിന്? എന്നുവെച്ചാൽ ഇന്ന് എന്റെ സുന്ദരിയുടെ ഹാപ്പി ബർത്ത്ഡേ. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ പറ്റി അറിയാം? എന്റെ മനസ്സിന്റെ അടുത്ത് ആരൊക്കെ ഉണ്ടോ അവരെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി വെക്കും. ഒരു മിനിറ്റ്. ഇത് നിനക്കുള്ള ഗിഫ്റ്റാ. ഇതിൽ നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഉണ്ട്. ഈവനിങ് ഇതും ഇട്ടിട്ട് റെഡിയായിരിക്കേ, കാരണം ഇന്നത്തെ ഈവനിങ് വളരെ സ്പെഷ്യലായിരിക്കാൻ പോവാണ്. Thank you.
എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. നിന്നെ എപ്പോഴും പിരിയാൻ പാടില്ല. ഏതോ ഒരു ചെറിയ കുഴപ്പമുണ്ടല്ലോ. വാ, നെക്ലസ് നല്ല ഭംഗിയുണ്ട് കാണാൻ. പുറത്തു പോകണ്ടെന്ന് പറയാൻ വരികയാണോ? Come on. സമീർ, അതേ മോനെ നിന്നെയാണ് വിളിക്കുന്നേ. ഹോട്ടൽ ലേക്ക് വ്യൂ 9:30. എല്ലാം റെഡിയായിരിക്കട്ടെ. ഈ രാത്രി സമീർ കണ്ണൻ്റെ അവസാന രാത്രി ആയിരിക്കണം. ഇനി ആ ദൈവം പോലും രക്ഷിക്കാൻ പറ്റില്ല. ആ പെണ്ണിന്റെ കൂടെ എവിടെയാണ് പോയതെന്ന് അറിയില്ലല്ലോ. ഫോൺ വരെ സ്വിച്ച് ഓഫിലാണല്ലോ. സമീർ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തിനാ എന്തിനാ തലയിൽ കെട്ടി വെച്ചിരിക്കുന്നേ? അമ്മേ, ഞങ്ങൾ ലേക്ക് വ്യൂ ഹോട്ടലിൽ നിന്ന് പുറത്തു വന്നപ്പോ ഒരു ട്രക്ക് ഞങ്ങളടുത്ത് വേഗത്തിൽ വന്നു. ജീവൻ രക്ഷപ്പെടാൻ കുഴിക്കകത്തെടുത്ത് ചാടി. നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ, വേറെ പരിക്കൊന്നുമില്ലല്ലോ. അമ്മേ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പമില്ലെന്ന്? എന്നെ മോൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനെ നീ മാത്രമാണ് കാരണം. നീ മാത്രം ഈ വീട്ടിൽ നീ എന്ന് കാലൊത്തിയോ അന്ന് തൊട്ട് കഷ്ടകാലമാണ്. അപശകനം പിടിച്ചവള്. കാമിനിയെ നിങ്ങളൊന്നും പറഞ്ഞു പോരുത്. അവൾ കാരണമാണ് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. ശരിക്കുള്ള സമയത്താണ് അവൾ ഒച്ച വെച്ച് നിലവിളിച്ചത്, അല്ലെങ്കിൽ ട്രക്ക് അടിച്ച് ഞാനിപ്പോ മരിച്ചേനെ. ഇന്നൊരു കാര്യം നിങ്ങൾ മറക്കരുത്, ഈ വീട്ടിൽ എന്നെ വെടിവെക്കാൻ വന്നപ്പോഴോ അപ്പോഴും കാമിനിയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അവളെ അനാവശ്യം പറയുന്നത് വിട്ടിട്ട് അവളോട് നന്ദി പറയേണ്ടത് വേണ്ടത് ഇപ്പോ. അവൾ നമ്മുടെ വീട്ടിൽ വന്ന ലക്കി ഗേളാമ. മോനെ, ഇതെല്ലാം കാലം തെളിയിക്കും. ഇവള് നല്ലവളാണോ ചീത്തവളാണോ എന്ന് കാലം പറയും. അവളെ അപമാനിച്ചപ്പോ നിങ്ങളുടെ മനസ്സിന് സന്തോഷമായോ? കാമിനി, കാമിനി, ഇവൻ എപ്പൊ നോക്കിയാലും രക്ഷപ്പെട്ടിട്ട് പോകുന്നുണ്ടല്ലോ. ഇവന് എന്ത് മന്ത്രമാണ് വെച്ചിരിക്കുന്നത് അറിയുന്നില്ല. എത്ര നാൾ അവന് രക്ഷപ്പെടാൻ പറ്റും നോക്കാം. ഈ പ്രാവശ്യം ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എന്നാലും സമീർ കണ്ണൻ രക്ഷപ്പെട്ടു. ഈ ലോകം വിട്ടു പോകുന്നവനെ നമുക്ക് തടയാൻ പറ്റില്ല. അടുത്ത എന്താ ചെയ്യേണ്ടത്? ഇത്തവണ എന്താ ചെയ്യേണ്ടെന്നറിയോ? ആർക്കും ഇതിനെപ്പറ്റി അറിയാൻ ഇടവരരുത്. സമീർ എവിടെ പോയെന്നുള്ള കാര്യം ആരും അറിയരുത്. Thank you.
അമ്മ ഇതാ നിങ്ങളുടെ മരുന്ന്. ഇനി നിങ്ങൾ വിശ്രമിച്ചോളൂ. ആ കിഴവിക്ക് ഉറക്ക ഗുളിക കൊടുത്തിട്ടുണ്ട്. ഇത്തവണ നമ്മുടെ പ്ലാൻ കറക്റ്റായിട്ട് ചെയ്യണം. എന്റെ കൂടെ വാ, കം. എല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഏത് പ്ലാൻ കുറിച്ചാ സംസാരിക്കുന്നത്? അതെ, നീ എന്തിനാ ഇങ്ങനെ പേടിച്ചു പോയത്? അതെന്ത് പ്ലാൻ അത്? അത് ഞാൻ പ്ലാൻ ചെയ്തത് കുറച്ച് ദിവസം വീട്ടിലേക്ക് പോയിട്ട് വരട്ടെ. അതായത് നിങ്ങളെ വിട്ടു പോകാൻ മനസ്സില്ല. നിന്നെ വിട്ടിട്ട് എന്നെ കൊണ്ട് പാത്രം വിരിക്കാൻ പറ്റുമോ? എന്താ, അതുകൊണ്ടാണ് ഇന്ന് രാത്രി നിന്നെ ലവ് ചെയ്യാനായിട്ട് ഒരു സൂപ്പർ പ്ലാനോട് ഞാൻ കാത്തിരിക്കുന്നത്. തീർച്ചയായും നിനക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. ഞാനും അതേ സ്നേഹം തിരിച്ചു തരും. നിങ്ങൾക്കതൊരിക്കലും മറക്കാൻ പറ്റില്ല. വേഗത്തിൽ ചെന്ന് പോലീസിനെ വിളിക്ക്. ആരാടാ നിങ്ങൾ? വിടരെ എന്നെ, വിടരെ പറഞ്ഞത്. കമനി, നീ രക്ഷപ്പെട്ട് ഓടിക്കോ, ഓടിച്ചല്ലേ രക്ഷപ്പെട്. കമനി, നീ എന്തിനാ ചിരിക്കുന്നെ? ഇവരൊക്കെ ആരാ കമനി? നിങ്ങളുടെ മരണം സമീർ ഖന്ന. എന്നെ വിട്ടേക്ക്, എവിടെ വിളിച്ചോട്ട് പോന്ന്, എന്നെ വിട്. മാറ്, അവരെ പിടിക്ക്. ഇവര് ഈ സമയത്ത് എങ്ങനെ വന്നു? ഇവരാരാണ് വിളിച്ചു വരുത്തിയത്? ഞാനാണ് വിളിച്ചത്. എന്തെന്നാൽ നീ ഇവിടെ എന്തോ ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് ആദ്യം മുതൽ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീ തന്ന ഉറക്ക ഗുളിക കഴിക്കുന്ന മാതിരി ഞാൻ അഭിനയിച്ചത്. ആ സമയത്ത് നീ ഫോണിൽ ഒരാളോട് സംസാരിച്ചില്ലേ? അതെല്ലാം ഞാൻ കേട്ടിരുന്നു. ഇന്നത്തെ രാത്രി 8 മണിക്ക് ആ കിഴവിക്ക് ഞാൻ ഉറക്ക ഗുളിക കൊടുക്കും. അതിനുശേഷം നിങ്ങൾ വന്നോളൂ. പറഞ്ഞതുപോലെ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടക്കണം. Thank you.
നിന്നെ വിടില്ല ഞാൻ. നിങ്ങൾക്കാരാ? നിന്റെ പ്ലാൻ എന്തായിരുന്നു? സമീർ കണ്ണനെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച്? നീ ഇവിടെ പറയുന്നോ അല്ലെ സ്റ്റേഷനിൽ പറയുന്നോ? പറയാൻ. അത് സമീർ കണ്ണയെ ഹൈവേയിലെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവായിരുന്നു. അവിടെ കൂട്ടിക്കൊണ്ടുപോയി ഇവനെ കൊന്ന് കുഴിച്ചു മൂടാനായിരുന്നു പ്ലാൻ. അപ്പൊ ആർക്കും അറിയാൻ പറ്റില്ലല്ലോ. ആരന്വേഷാലും ഇവനെ കിട്ടില്ലായിരുന്നു. ശരി, നിന്റെ ജീവൻ കൊല്ലുന്ന ആളവനെ അവൻ എന്താ ചെയ്തത്? എന്തെന്നാൽ ഈ വൃത്തിയേട്ടവനാണ് എന്റെ സഹോദരനെ കൊന്നത്. എന്റെ സഹോദരൻ എന്റെ അച്ഛനും അമ്മയേക്കാൾ അധികം എന്നെ സ്നേഹിച്ചിരുന്നു. ഞാനൊരു അനാഥയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ എന്നെ സ്നേഹിച്ചിരുന്നു. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ജോലിക്ക് പൊക്കോട്ടെ. ഒരു ഓഫീസിലെ റിസപ്ഷനിൽ ജോലി കിട്ടിയിട്ടുണ്ട്. എന്തിനിപ്പോ പെട്ടെന്ന്? അതെ ചേട്ടാ, ഇപ്പൊ ഓൺലൈൻ സ്റ്റഡീസ് ആരംഭിച്ചിട്ടുണ്ട്. എനിക്കും പുതിയ മൊബൈൽ വാങ്ങണം. അങ്ങനെയാണെങ്കിൽ എനിക്കും വീട്ടിലിരുന്ന് പഠിക്കാമല്ലോ. അതുമാത്രമല്ല, എല്ലാ ചെലവും നിങ്ങൾ മാത്രം നോക്കണ്ടേ? എന്നെ പഠിപ്പിക്കുന്നത്, പിന്നെ വീടിന്റെ വാടകയെല്ലാം ഇതെല്ലാം തനിയെ ചേട്ടനല്ലേ മാനേജ് ചെയ്യുന്നേ. അതുകൊണ്ടാണ് ചെറിയൊരു ജോലിക്ക് പോകാമെന്ന് കരുതി. അപ്പൊ ഓൺലൈൻ സ്റ്റഡീസിന് വേണ്ടി ഞാൻ തന്നെ മൊബൈൽ വാങ്ങിക്കും. ടവൽ കൊണ്ടുവാ, ഞാൻ പോയി കുളിക്കണം. പുതിയ മൊബൈലോ? എനിക്ക് എല്ലാം അറിയാം. നിന്റെ ഓൺലൈൻ ക്ലാസ്സും തുടങ്ങിയെന്ന്. അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഞാൻ ഫോൺ വാങ്ങിയതാ. ഒരു പ്രാവശ്യം എന്റെ പി സി എസ് ഒന്ന് ക്ലിയർ ആവട്ടെ, പിന്നെ ഇതിനേക്കാളും ഞാൻ കോസ്റ്റ്ലിയുള്ള സാധനം വാങ്ങി തരാം. ഇതെന്റെ വാക്കാ. നിന്റെ ചേട്ടൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. നീ അവിടെ ഇവിടെ എവിടേക്കും ജോലിക്ക് പോകണ്ട. മനസ്സിലായോ എന്റെ കുട്ടി അനിയത്തിക്ക്? ചേട്ടാ, മൊബൈൽ ഇഷ്ടായോ? ഇഷ്ടായി. ഗുഡ്. എന്റെ ചേട്ടൻ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല സർ. അന്നത്തെ ദിവസം അവർ ഇന്റർവ്യൂവിന് പോകുമ്പോ അപ്പോ പതിനഞ്ച് മിനിറ്റിൽ ഞാൻ അവിടെ വന്ന് ചേരും. ഈ പ്രാവശ്യം നോക്ക്, എന്റെ ഇന്റർവ്യൂ നന്നായിട്ട് പോവും. എന്റെ സെലക്ഷൻ കൺഫേം ആണ്, ഗ്യാരണ്ടി. ഹാ ശരി, ഞാൻ വരാം. യാ ബൈ. നീ എന്തിനാ വേറെ ആളുടെ അടുത്ത് കൊടുത്തത്? എക്സ്ക്യൂസ് മീ, വണ്ടി കുറച്ച് ബാക്കിൽ എടുക്കോ, എനിക്ക് ഈ വണ്ടി എടുക്കണം. ഞാൻ ഫോണിൽ സംസാരിക്കുന്ന മനസ്സിലായില്ലേ? ഇവിടുന്ന് പോടാ അവിടുന്ന്. ഏയ്, എനിക്കും നിന്നെ പിടിച്ച് ഉന്താ അറിയാം, മനസ്സിലായോ? ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോവുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത്. പ്ലീസ് ഒന്ന് ബാക്കിലേക്ക് പോ. എന്റെ ചേട്ടനായിരുന്നു എന്റെ ലോകം.
ഇയാളാണ് എന്റെ ചേട്ടന്റെ ലോകത്തെന്ന് പറഞ്ഞയച്ചത്. ഞാനും പല പ്രാവശ്യം ശ്രമിച്ചു, പക്ഷെ ഇവൻ എങ്ങനെയും രക്ഷപ്പെട്ടു. പക്ഷെ ഞാനൊന്ന് തീരുമാനിച്ചിരുന്നു, ഇവനെ ശിക്ഷിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് എന്റെ ചേട്ടന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാനൊരു പ്ലാൻ ചെയ്തത്. ഒരു നഴ്സായിട്ട് ഇവന്റെ വീട്ടിലേക്ക് വന്നത്. ഇതിനു മുൻപും രണ്ടു പ്രാവശ്യം ഇവനെ കൊല ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഞാൻ തന്നെ ഇവനെ രക്ഷപ്പെടുത്തിയപ്പോൾ എന്തിനെന്നോ ഇവൻ എന്നെ പൂർണ്ണമായി വിശ്വസിക്കാൻ. ഇവനെ കൂട്ടിക്കൊണ്ടുപോ. ഒരു നിമിഷം ഇൻസ്പെക്ടർ സാർ, എനിക്ക് ഇവന്റെ മേലൊരു കംപ്ലൈന്റ് തരാനുണ്ട് സാർ. കാമിനിയുടെ ചേട്ടനെ ഇവനാണ് കൊല ചെയ്തത്, അപ്പൊ അതിനുള്ള ശിക്ഷ ഇവന് കൊടുക്കണം സാർ. ഞാൻ കോർട്ടിൽ വന്ന് സാക്ഷി പറഞ്ഞോളാം, കാമിനിയുടെ ചേട്ടനെ ഇവനാണ് കൊന്നതെന്ന് ഞാൻ പറഞ്ഞോളാം. ഇത്രയും നാൾ ഞാൻ ഒന്നും മിണ്ടാതെയാണ് ഇരുന്നത്, ഇനി എനിക്കത് സാധിക്കില്ല. എന്തെന്നാൽ കുറ്റം ചെയ്താൽ അതിനുള്ള ശിക്ഷ കിട്ടണം സാർ. തെറ്റ് ചെയ്തത് എന്റെ മകനായ പോലും സാർ. നിങ്ങൾ ഇവൻ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ, ഇപ്പോഴേ കൊണ്ടുപോകൂ. ആ